കെ ഫാം ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആടുകൾക്ക് കൊടുക്കുന്ന തൊട്ടിത്തീറ്റ എന്തൊക്കെയാണെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ആടുകൾക്ക് കൊടുക്കുന്ന തൊട്ടിത്തീറ്റ ആടുകളുടെ ശരീര വളർച്ചയ്ക്കും അവർക്ക് ആടുകൾക്ക് വെയിറ്റ് കൂടാനും അവർക്കുള്ള പല പോഷകക്കുറവുകളും ഉണ്ടാവും ആടുകൾക്ക്. അതൊക്കെ മെയിൻ്റനൻസ് ചെയ്യാനും കൂടിയാണ് തൊട്ടിത്തീറ്റ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന പുല്ലിൽ നിന്നും ഇലയിൽ നിന്നും എല്ലാ ദിവസവും എല്ലാ പോഷകങ്ങളും ലഭിക്കണം എന്നില്ല. ചില നമ്മൾക്ക് എന്നും അവർക്ക് പല സൈസ് പുല്ലുകൾ ഇലകളൊന്നും ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അതൊക്കെ മെയിൻ്റനൻസ് ചെയ്യാനാണ് നമ്മൾ തൊട്ടിത്തീറ്റ നിർബന്ധമായിട്ടും ആടുകൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അത് അവരുടെ ശരീരത്തിൽ വെയിറ്റ് കുറയാനും വളർച്ചേനും ബ്ലഡ് കുറവും അങ്ങനെ പല പ്രശ്നങ്ങൾക്കും സാധ്യത വരാൻ ഈ തൊട്ടിത്തീറ്റ കഴിക്കാത്ത ആടുകൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും ആടുകൾക്ക് ഒരു ഒന്നായാലും രണ്ട് മാസത്തുമ്പോഴേക്കും നമ്മൾ രണ്ട് മാസത്തുമ്പോഴെങ്കിലും നമ്മൾ തൊട്ടിത്തീറ്റ കൊടുക്കാൻ ശ്രദ്ധിക്കണം. വലിയ ആടൊന്നും കഴിക്കുന്ന പോലെ ഒരുപാടൊന്നും കഴിക്കില്ല. ആദ്യമൊക്കെ നമ്മൾ അവർക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോലെ ഒരു ടീസ്പൂണോ രണ്ട് സ്പൂണൊക്കെ കൊടുക്കുക, വെച്ച് കൊടുക്കുക. പിന്നെ അവർ ആ ടേസ്റ്റും അതൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ അവർ തന്നെ കുറച്ച് കുറച്ചൊക്കെ കഴിക്കും. പിന്നെ നമ്മൾ വളരെ കുറവ് കൊടുക്കുക. ചെറിയ കുട്ടികൾക്ക് ആദ്യമായിട്ട് നമ്മൾ തൊട്ടിത്തീറ്റ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് പാലും പുല്ലും മാത്രം കഴിച്ചിരുന്ന ആടുകൾക്ക് പെട്ടെന്ന് തൊട്ടിത്തീറ്റാന്ന് വെച്ചാൽ കുറച്ച് കലോറി കൂടി ആഹാരമാണ് ഈ തൊട്ടിത്തീറ്റ. അപ്പോൾ അത് ചെല്ലുമ്പോൾ അവർക്ക് ദഹനക്കേടൊക്കെ വരാൻ കൂടുതൽ സാധ്യതയുണ്ടാവും. അപ്പോൾ നമ്മളത് വളരെ കുറച്ച് ഒരു സ്പൂണോ രണ്ട് സ്പൂണൊക്കെ വീതം ആദ്യം ടേസ്റ്റൊക്കെ നോക്കാൻ കൊടുത്തിട്ട് പിന്നെ ദിവസം പ്രതി കുറച്ച് കൂട്ടി കൂട്ടി അവർക്ക് കൊടുക്കണം. അങ്ങനെ ശീലിപ്പിച്ചേ പറ്റൂ. അങ്ങനെയുള്ള ആട്ടുംകുട്ടികളാണെങ്കിൽ നല്ല ആരോഗ്യത്തിൽ വളരും ചെയ്യും, അവർക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വലിയ ആടുകളും, ഇപ്പം നമ്മൾ പുതിയൊരാടിനെ വലിയൊരാടിനെ വാങ്ങി ഒരു 6-7 മാസം ഒക്കെ ആടിനെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വളർത്തിയ വീട്ടിൽ വളരെ ലഘുവായ ഭക്ഷണം കൊടുത്ത് കഴിച്ച ആടാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അധികം പെട്ടെന്ന് ഒരുപാട് തൊട്ടിത്തീറ്റൊക്കെ കൊടുത്താലും വയറിളക്കം വരും. അപ്പം ദഹനക്കേട് വരും, വയറിളക്കം വരും, അതുപോലെ ഗ്യാസ് കംപ്ലയിൻ്റ്, അങ്ങനെയുള്ള പല പ്രതിസന്ധികളും ആടിന് നേരിടേണ്ടി വരും. അപ്പം നമ്മളെപ്പോഴും വലിയ ആടായാലും ആദ്യമായിട്ട് തൊട്ടിത്തീറ്റ കൊടുക്കുമ്പോൾ വളരെ കുറച്ച് കൊടുക്കുക. എന്നിട്ട് അവരെ വയറൊക്കെ ശരിയാണോ എന്ന് നമ്മൾ ഒരാഴ്ച കാലം ശ്രദ്ധിക്കണം. അവരുടെ കാഷ്ടമൊക്കെ ചിലപ്പോൾ ലൂസായിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ തൊട്ടിത്തീറ്റ കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ചൂടുള്ള വെള്ളം കുടിക്കാൻ നിർബന്ധമായിട്ടും കൊടുക്കണം. അല്ലെങ്കിലും ദഹിക്കാൻ പണിയാണ്. ചിലർ തൊട്ടിത്തീറ്റ കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളം കുടിക്കില്ല, അപ്പോൾ ദഹനക്കേട് വരും. നമ്മൾ കൊടുക്കണ ഈ തൊട്ടിത്തീറ്റ എന്ന് പറയുന്ന ആഹാരം കുറച്ച് ലൈറ്റ് ചൂടോടുകൂടി കൊടുക്കുകയാണെങ്കിൽ അതും ആടുകളുടെ വയറിന് നല്ലതായിരിക്കും. അങ്ങനെ തൊട്ടിത്തീറ്റ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ആടുകൾക്ക്. എന്നുവെച്ചാൽ അവർ ദഹനത്തിൽ വളരെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്ന ഒരു മൃഗമാണ് ആട്. പലരും ആടുകൾക്ക് പല രീതിയിലാണ് ഭക്ഷണം കൊടുക്കുക. ചിലർ ആടിനെ വെള്ളം പോലെ കൊടുക്കും. വെള്ളത്തിൽ കുറച്ച് കുറേ വെള്ളം എടുക്കും, അതിൽ കുറച്ചിട്ടിട്ട് വളരെ ലൂസായിട്ട് വെള്ളം പോലെ കൊടുക്കും. ഒരു ആടിനെ തൊട്ടിത്തീറ്റ കൊടുക്കുമ്പോൾ കുറുക്ക് രൂപത്തിൽ കുറച്ച് ലൂസും കുറച്ച് കട്ടിയുമായിട്ട് കുറുക്ക് രൂപത്തിൽ കൊടുക്കും. ചിലരതിൽ തന്നെ ആടുകൾക്ക് ഈ പുട്ടിനൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന പോലെ കുറച്ച് വെള്ളമായിട്ട് ഒരു ഡ്രൈ ആയിട്ട് ശരിക്കും ഒരു പുട്ടിനെ കുഴച്ച് അതേ പരുവത്തിൽ ആടുകൾക്ക് വെച്ച് കൊടുത്തിട്ട് അവരത് തിന്നണ കാണാം. അതും അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ ആളുകൾ തൊട്ടിത്തീറ്റ ആടുകൾക്ക് കൊടുക്കും. പക്ഷേ അതിലേറ്റവും ഗുണം ചെയ്യുന്നത് കുറുക്ക് രൂപത്തിലുള്ള തൊട്ടിത്തീറ്റിന് ആടുകൾക്ക് എപ്പോഴും ഗുണം ചെയ്യാം. ചില അവർക്ക് അതൊന്നും കഴിച്ച ദഹനക്കേട് വരില്ല. പിന്നെ അത്യാവശ്യം ജലാംശമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കത് ശരീരത്തിന് കൂടുതൽ നല്ലതായിരിക്കും. എന്നാൽ പുട്ടിന് കുഴച്ച പോലെയുള്ള തീറ്റ കൊടുക്കുന്നത് ആടുകൾക്ക് ഇഷ്ടമായിരിക്കും അത് തിന്നാൻ. പക്ഷേ അത് ദഹനക്കേട് വരാൻ 75% സാധ്യത കൂടുതലാണ്. ചില വെള്ളം കുടിക്കാത്ത ആടാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അവർക്ക് ദഹനക്കേട് വരും. ഇത് കഴിച്ച് കുറച്ച് വെള്ളം കുടിക്കുന്ന ആടെന്ന് വെച്ചാൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ. പക്ഷേ കുറുക്ക് രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പേടിക്കാനൊന്നുമില്ല. അവർക്ക് അത്യാവശ്യം ജലാംശവും കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ദോഷം ചെയ്യില്ല. ഇതാണ്
ഈ ഗ്ലാസ്സിലാണ് ഞാൻ ആടുകൾക്കുള്ള തീറ്റ അളവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് ആടിനുള്ള തീറ്റ എന്ന് പറഞ്ഞാൽ ആട് പല്ലറ്റ് എടുക്കുമ്പോൾ ഞാൻ മൂന്നാടിനെ കണക്കാക്കിയിട്ട് ഒരു ഗ്ലാസ്സാണ് ഈ ഒരു പാത്രം കൊണ്ട് ഒരു ഗ്ലാസ്സാണ് ഞാൻ ആട് പല്ലറ്റ് എടുക്കുക. പിന്നെ ചോളപ്പൊടി ഈ ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു മൂന്ന് ഗ്ലാസ് ചോളപ്പൊടി എടുക്കും. പൊടിയാണ് ഞാൻ വാങ്ങാൻ ചില ഒരു തവിട് വാങ്ങണവരുണ്ട്, അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇവിടെ ചോളപ്പൊടിയാണ് ഉപയോഗിക്കാറ്. എനിക്ക് എന്തോ ചോളപ്പൊടിയോടെ താല്പര്യമുള്ളതുകൊണ്ട് ചോളപ്പൊടിയെ കൊടുക്കാറ്. പിന്നെ തേങ്ങാപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക് ഈ ഗ്ലാസ്സിൽ നിറവെടുക്കില്ല, അര ഭാഗം എടുക്കുള്ളൂ. മൂന്നാടിന് അര ഭാഗം തേങ്ങാപ്പിണ്ണാക്ക് എടുക്കും. പിന്നെ അരിത്തവിട് എന്ന് പറഞ്ഞിട്ടൊരു തവിട് നമുക്ക് കിട്ടും. ആ തവിട് ഈ ഗ്ലാസ് കൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് എടുക്കും അരിത്തവിട്. പിന്നെ ധാന്യപ്പൊടികൾ എന്ന് പറഞ്ഞാൽ ഒരു പൊടി കിട്ടും. പലതരം ധാന്യങ്ങൾ ചേർന്നൊരു പൊടിയാണത്. അത് കൂടുതൽ ആളുകൾ അത് പശുവിനൊക്കെ കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. ആ ആടുകൾക്ക് ഭൂരിഭാഗം ആൾ കൊടുക്കാറൊന്നുമില്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ആടുകൾക്ക് ഇപ്പോൾ അത് കൊടുക്കുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട്. ചില ഇതിൽ പല ധാന്യങ്ങളുമുണ്ട്, പുല്ല് അതുപോലെ മുതിര എല്ലാതരം ധാന്യങ്ങളും മിക്സാക്കിയിട്ടുള്ളൊരു പൊടിയാണത്. അപ്പോൾ അത് രണ്ട് ഗ്ലാസ് ഈ ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ് ധാന്യപ്പൊടികൾ എടുക്കും. പിന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ട് അത് കുറുക്കിയിട്ട് ഇവരുടെ തീറ്റയിൽ ഞാൻ ഒഴിക്കും. ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ മൂന്നാടിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ ആടുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ അളവും കൂട്ടണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മൂന്നാടിൻ്റെ കണക്കാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഗോതമ്പ് പൊടി ഒരു ഗ്ലാസ് എടുത്തിട്ട് നന്നായിട്ട് കുറുക്കി വേവിച്ചിട്ട് അതും കൂടി ഇതിലൊഴിക്കും. പിന്നെ ചോളമാവ് ഉണ്ട്, ഒരു മഞ്ഞ പൊടിയാണത്, ചോളത്തിൻ്റെ പൊടി ചോളമാവ് എന്ന് പറഞ്ഞാൽ കിട്ടും. അത് അതൊരു ഗ്ലാസ്സാണ് ഈ മൂന്നാടിന് വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ അതേപോലെ പരുത്തി പിണ്ണാക്ക്, പരുത്തി കൊട്ടില്ല, പരുത്തി പിണ്ണാക്കാണ് വാങ്ങിക്കാറ്. അതൊരു 50 ഗ്രാം, ഒരു മൂന്നാടിന് കണക്കാക്കിയിട്ട് ഒരു 50 ഗ്രാമിൻ്റെ ഒരു പിണ്ണാക്ക് പീസ് എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കുക. ഈ പരുത്തി പിണ്ണാക്ക് ചുടുവെള്ളത്തിലിട്ടാൽ, തിളച്ച വെള്ളത്തിലിട്ടാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ പൊന്തും, വീർത്ത് പൊന്തും. അപ്പോൾ നമ്മളത് ചൂടാറുമ്പോൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് ഈ ഇതിലൊഴിക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ ഒന്നിലെ തിളച്ച കഞ്ഞി നല്ല ചൂട്ടോടെ ഇതിലൊഴിക്കാം ഈ ചേരുവയിൽ. അല്ലെങ്കിൽ തിളച്ച വെള്ളം, നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലൊഴിച്ചു വെച്ചാൽ ഇതൊരു 10 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വീർത്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാവും. എപ്പോഴും തിളച്ച വെള്ളം ഒഴിക്കണം. അല്ലെങ്കിൽ ഒരു ഇതിനെ ചെറിയ വല്ല പൂപ്പായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ആടുകൾക്ക് വയറിളക്കൊക്കെ വരാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തിളച്ച വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിതിൽ കഞ്ഞിയൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് ലൂസാക്കിയിട്ട് ഒരു കുറുക്ക് രൂപത്തിലാക്കിയാൽ നല്ലൊരു ചേരുവയായിട്ട്, നല്ലൊരു പോഷകാഹാരമാണത്. അപ്പോൾ ഇത് ആടുകൾക്കാണെങ്കിലും ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ അതിനൊരു അളവ് പാത്രമൊക്കെ ഉണ്ട്, ഇവർക്ക് കൊടുക്കണ ഭക്ഷണത്തിനൊരു അളവ് പാത്രമുണ്ട്. ആ അളവ് പാത്രത്തിൻ്റെ കണക്കിലാണ് ഞാൻ കൊടുക്കാറുള്ളൂ. അവരത്ര തന്നെ കഴിക്കാറും ഉള്ളൂ. അവർ ആവശ്യമില്ലാണ്ടൊന്നും കഴിക്കില്ല, കഴിച്ചാൽ തന്നെ അത് കേടണം പിന്നെ. അപ്പോൾ അങ്ങനെ ഇണ ഞാൻ ഈ ചേരുവകളെല്ലാം കൂട്ടിയിട്ടാണ് ഈ മൂന്നാടുകൾക്കും ആടെ തീറ്റകളാണത് ഞാനിപ്പോൾ കാട്ടിയത്. അപ്പോൾ അത് ആടുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ തീറ്റയും കൂട്ടിയിട്ട് ഇവർക്ക് കുറുക്ക് രൂപത്തിലാണ് ഞാൻ എൻ്റെ ആഹാരം കൊടുക്കാറ്. പക്ഷേ എൻ്റെ ആടുകൾക്ക് അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ക്ഷീണ അല്ലെങ്കിൽ പാലില്ല കുറവോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ ഇപ്പോൾ ഇത് തിന്നുകൊണ്ട് അവർക്ക് ദഹനക്കേട് അങ്ങനെയൊന്നും അവർക്ക് വരാറില്ല. സ്ഥിരമായിട്ടും കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കുറുക്കി കൊടുക്കുക. അത് സ്ഥിരമായിട്ട് കുറുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോതമ്പ് കിട്ടുമ്പോൾ അങ്ങനെ കഞ്ഞി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ആടുകളുടെ തീറ്റാക്രമങ്ങൾ. ഗോതമ്പ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിൽ, ഉള്ള കുറച്ച് ഗോതമ്പുള്ളെങ്കിൽ അത് അമ്മണിക്കും ക്ഷീണമുള്ള വല്ല ആടുകളുണ്ടെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് കൊടുക്കും. ഗോതമ്പൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന സമയത്താണെങ്കിൽ, ആടുകൾക്ക് കഞ്ഞി വയ്ക്കുന്ന സമയത്ത് അതിൽ ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ ഈ കഞ്ഞി കൂടെ ഇട്ട് വേവിച്ചിട്ട് എല്ലാ ആടുകൾക്കും കൊടുക്കുമ്പോൾ ഭക്ഷണത്തിൽ കൂടെ കൊടുക്കും. ഈ ചേരുവയെ കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയും കുറച്ച് ഒരു ധാന്യം ഞാൻ സെപ്പറേറ്റ് അരി കൂടെ ഇട്ട് വേവിച്ച് കൊടുക്കാറുണ്ട് ഗോതമ്പ്. അത് ഞാൻ എനിക്ക് സ്ഥിരമായിട്ട് കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, എനിക്ക് ഗോതമ്പൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അമ്മിണിക്കൊക്കെ സ്ഥിരമായിട്ട് ഗോതമ്പ് സ്ഥിരം കൊടുക്കണതാണ്.
ചിലർ ചെയ്യാൻ രണ്ടോ മൂന്നോ തീറ്റ വാങ്ങും, എന്നിട്ട് അത് ധാരാളം ഇട്ടിട്ട് കൊടുക്കും. ഇപ്പം പെണ്ണാക്ക, ചോളപ്പൊടി, ആടുപല്ലറ്റൊക്കെ മൂന്ന് തീറ്റയൊക്കെ വാങ്ങും ആൾക്കാർ. ആളുകൾ പലരും ഞങ്ങൾ മൂന്ന് തീറ്റ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ഒരുപാട് ഇട്ടും കളഞ്ഞ് കുഴച്ച് കൊടുക്കണേലും നല്ലത് നമ്മൾ അളവ് കുറച്ചിട്ട് ഈ തീറ്റകളുടെ എണ്ണം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പോഷകാഹാരങ്ങൾ, ഈ പോഷക മൂല്യം ഇവർക്ക് ഈ ആഹാര ഈ ധാന്യങ്ങളിൽ നിന്നൊക്കെ ലഭിക്കും. നമ്മൾ ഒന്ന് രണ്ട് തീറ്റ കൊടുക്കണ അപേക്ഷിച്ച് നോക്കണം വെച്ചാൽ ചിലവൊക്കെ കറക്റ്റായിട്ട് വരും, വലിയ വ്യത്യാസമൊന്നും അതിൽ കാണില്ല. നമുക്ക് കാണുമ്പോൾ തോന്നുന്നു ഇതൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് പൈസ വരുന്നു. പക്ഷേ നമ്മൾ കൊടുക്കണ അളവ് വെച്ച് നോക്കുമ്പോൾ രണ്ടും എല്ലാതും ഈക്വലായിരിക്കും. പക്ഷേ ആടുകൾക്ക് ഒരുപാട് ഗുണവും ചെയ്യും, ഇങ്ങനെ തീറ്റ കൊടുത്താൽ ഒരുപാട് ഗുണം ചെയ്യും അവർക്ക്. വളരെ പോഷക സമൃദ്ധവും സമീകൃതവുമായൊരാഹാരമാണ് ആടുകൾക്ക് വളരെ യോജിച്ചതാണ് ഈ തൊട്ടിത്തീറ്റ. അപ്പം നമ്മൾ ആടിനെ വളർത്തുന്നവർ നിർബന്ധമായിട്ടും ആടുകൾക്ക് രണ്ട് നേരം, എങ്ങനെയായാലും ഒരു നേരമെങ്കിലും, രണ്ട് നേരം കൊടുക്കുന്നതാണ് ഏറ്റവും ഗുണം ചെയ്യുക, പക്ഷെ ഒരു നേരമെങ്കിലും നമ്മൾ അവർക്ക് ഈ പോഷകാഹാരം കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ആടുകൾ ആരോഗ്യത്തിന് അത് ബാധിക്കും ചെയ്യും. പാല് ഉള്ള ആടായാലും ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ വിചാരിച്ചത്ര പാലൊന്നും നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. പലരും പറയും ഞാൻ വലിയ 2 ലിറ്റർ കറക്കാൻ ആടിനേക്കിന് വാങ്ങിയത്, പക്ഷേ എനിക്ക് 500 പാല് പോലും കിട്ടണില്ല എന്നൊക്കെ പറയണ നമ്മൾ പലരും ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൻ്റെ കുറവ് കൊണ്ടാണ്. ആടിനെ കുറ്റം പറയാൻ പറ്റില്ല, ആട് നല്ല ആട് തന്നെയായിരിക്കും. പക്ഷേ അവർക്ക് കിട്ടേണ്ട പോഷകാഹാരങ്ങൾ കിട്ടുന്നത് കൂടുതലായിട്ട് തൊട്ടിത്തീറ്റയിൽ നിന്നാണ്. അത് കൊടുക്കുന്നത്